ഈ വീഡിയോ മൂന്ന് കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. ആദ്യമായി മോറൽസും ധാർമ്മികതയും ഒക്കെ പിന്നീടത്തെ കാര്യമാണ്. ഫോൺ നമ്മൾ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ റീസൺ അവ നിങ്ങളുടെ തലച്ചോറിൽ അഡിക്ഷൻ പോലുള്ള മാറ്റം കൊണ്ടുവരുമെന്നതാണ്. ഈ ഒരു അഡിക്ഷൻ നമ്മുടെ മോട്ടിവേഷനെയും കോൺസെൻട്രേഷനെയും അതുപോലെ ജീവിതത്തിലെ പല കാര്യങ്ങളെയും മോശമായി ബാധിക്കും. രണ്ടാമത്തെ ബേസിക് കാര്യം എന്തെന്നാൽ, ഏത് കാര്യത്തിലുള്ളതാണെങ്കിലും അത് ശരിക്കും അഡിക്ഷൻ ആണെങ്കിൽ അത് ഇല്ലാതാക്കുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. ഫോൺ അഡിക്ഷൻ ഇല്ലാതാക്കുക എന്നത് ഒരു വളരെ വലിയ വെല്ലുവിളി തന്നെയാണ്. പേഴ്സണൽ ലെവലിൽ ഇത്രയും വലിയൊരു വെല്ലുവിളി ഒരുപക്ഷെ നിങ്ങൾക്ക് മുൻപ് ലഭിച്ചിട്ടുണ്ടായിരിക്കില്ല. ഈ ഒരു ചാലഞ്ച് നിങ്ങൾ സ്വയം സ്വീകരിക്കേണ്ടതാണ്. ഈ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നിട്ടും ഫോൺ അഡിക്ഷൻ നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളുടെ വിൽ പവറും വിവേകവും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കതിനെ മറികടക്കാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം, പനി വരുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഇത്രയും നിസ്സാരമായ ഒരു അസുഖം പിടിപെട്ടത് എന്ന് ഓർത്ത് നമ്മൾക്ക് ലജ്ജ തോന്നാത്തതുപോലെ തന്നെ അഡിക്ഷൻ ഒരു അസുഖമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറ്റബോധത്തിൻ്റെയും നാണക്കേടിൻ്റെയും ഭാരം ചുമക്കേണ്ട ആവശ്യമില്ല. അഡിക്ഷൻ ഉണ്ടെന്ന് കരുതി നമ്മൾ മറ്റൊരാളേക്കാൾ താഴെ ആകുന്നില്ല. എന്നാൽ ഫോൺ അഡിക്ഷൻ ഓവർകം ചെയ്യുന്നത് കൊണ്ടുള്ള നേട്ടം എന്തായിരിക്കും? റീബൂട്ടേഴ്സ് അഥവാ ഈ അഡിക്ഷൻ മറികടന്ന ആളുകൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ഫീലിംഗ് ഓഫ് കൺട്രോൾ. നിങ്ങൾക്ക് നിങ്ങളുടെ മേലിൽ ഉണ്ടായിരുന്ന സെൽഫ് കൺട്രോൾ തിരിച്ചു ലഭിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ കടിമപ്പെടാതെ സെൽഫ് കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ശക്തിയെയും ഏകാഗ്രതയെയും ശരിയായ ഡയറക്ഷനിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് ലഭിക്കുന്ന സെൽഫ് കൺട്രോള് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ തീരുമാനത്തെയും ഓരോ ആക്ഷൻസിനെയും പോസിറ്റീവായി സ്വാധീനിക്കും. ഏതെങ്കിലും ഒരു അഡിക്ഷൻ മറികടക്കാനുള്ള ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് ക്രിയേറ്റ് എ ബേണിംഗ് ഡിസയർ. വീണ്ടും വീണ്ടും വീണതിന് ശേഷവും തോറ്റുകൊടുക്കാതെ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് ഓടാൻ പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു തീവ്രമായ ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ സൃഷ്ടിക്കണം. പകുതി വഴിയിൽ അവസാനിപ്പിച്ച് പിന്മാറാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം കൈവരിച്ചിരിക്കും. ബേണിംഗ് ഡിസയറിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിലായി മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. തൽക്കാലം നിങ്ങൾ അറിയേണ്ടത് ഒരു ബേണിംഗ് ഡിസയർ സൃഷ്ടിക്കാനായി നിങ്ങൾക്കൊരു ബേണിംഗ് വൈ ആവശ്യമാണ്. എത്രമാത്രം പേഴ്സണലാണോ ഈ വൈ അഥവാ അഡിക്ഷൻ മറികടക്കാനുള്ള കാരണം, അത്രമാത്രം അത് നിങ്ങൾക്ക് പ്രചോദനം നൽകിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു പേഴ്സണൽ വൈ കണ്ടെത്തണം. ഈ മാറ്റത്തിലൂടെ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് നിങ്ങൾ പോൺ അഡിക്ഷൻ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നത്? കാരണം ഞാൻ വിൽ പവറിൽ സെൽഫ് മാസ്റ്ററി ആഗ്രഹിക്കുന്നു. എന്നാൽ എന്തുകൊണ്ട്? കാരണം ഞാൻ എൻ്റെ ഉള്ളിൽ ഇച്ഛാശക്തിയും ആത്മവിശ്വാസവും അനുഭവിച്ചറിയാൻ ആഗ്രഹിക്കുന്നു. ജീവിതകാലം മുഴുവൻ എനിക്ക് ഈ ആത്മവിശ്വാസം നിലനിർത്തണം. എനിക്കിത് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തും നേടാൻ സാധിച്ചിരിക്കും. ഇങ്ങനെ ചെയ്താൽ മറ്റുള്ളവർ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ സെൽഫ് ഇമേജിനെയും സെൽഫ് കൺട്രോളിനെയും മറ്റാർക്കും സ്വാധീനിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള നിങ്ങളുടെ ശരിയായ വൈ, ശരിയായ കാരണം മനസ്സിലാകുമ്പോൾ നിങ്ങൾ കോരി തരിച്ചു പോകും. ഓരോ തവണ നിങ്ങൾ അതിനെക്കുറിച്ച് ഓർക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഊർജം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ബേണിംഗ് വൈ അറിഞ്ഞിരിക്കേണ്ടത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോണിൽ നിന്നും മുക്തി നേടാനുള്ള മാർഗം എന്താണ്? യുവർ ബ്രെയിൻ ഓൺ പോൺ എന്ന പുസ്തകത്തിന്റെ ലേഖകനായ ഗ്യാരി വിൽസൺ പറയുന്നു, ഫോൺ അഡിക്ഷൻ ഇല്ലാതാക്കാനായി ആർട്ടിഫിഷ്യൽ സെക്ഷുവൽ സ്റ്റിമുലേഷനിൽ നിന്നും കുറച്ചധികം ദിവസം വിട്ടു നിൽക്കണം. അതിനർത്ഥം ഫോൺ വീഡിയോസിൽ നിന്നും മാത്രമായി കുറച്ച് ദിവസം വിട്ടു നിൽക്കണമെന്നല്ല, അതുപോലെയുള്ള മാഗസീൻസിൽ നിന്നും ഇൻസ്റ്റഗ്രാം മോഡൽസിൽ നിന്നും അങ്ങനെയുള്ള എല്ലാ സോഫ്റ്റ് കോർ മെറ്റീരിയൽസിൽ നിന്നും അകലം പാലിക്കണം. എന്നാൽ എന്തുകൊണ്ടായിരിക്കും ഇത്? കാരണം നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ആർട്ടിഫിഷ്യലി സ്റ്റിമുലേറ്റഡ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലച്ചോറിന് മാറ്റം ഉൾക്കൊള്ളാനുള്ള ഒരു അവസരം നിങ്ങൾ നൽകുന്നില്ല. ഫോൺ കാണുമ്പോൾ എക്സൈറ്റഡ് ആകുന്ന അതേ പഴയ ന്യൂറോൺസ് തന്നെ വീണ്ടും വീണ്ടും ഫയർ ചെയ്യുകയാണ്. പ്ലഷർ ലഭിക്കാതെ നിങ്ങളുടെ ഫോണിനോടുള്ള ക്രേവിങ്സ് ഇതുപോലെയുള്ള ട്രിഗേഴ്സ് ലഭിക്കുന്നതിലൂടെ കൂടുക മാത്രമേ ചെയ്യൂ. അതുകൊണ്ട് അധികം വൈകാതെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഇച്ഛയ്ക്ക് കീഴ്പ്പെടും. ഒരുപാട് നാൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എന്താണ് സംഭവിക്കുക? ആളുകൾ ഈ പ്രോസസ്സിനെ റീബൂട്ടിംഗ് എന്നാണ് പറയുന്നത്. ഒരുപാട് നാൾ ഫോൺ കാണാതിരിക്കുന്നതിലൂടെ എന്താണ് സംഭവിക്കുക? നിങ്ങളുടെ തലച്ചോറ് നിങ്ങളുടെ ഫാക്ടറി സെറ്റിംഗ്സിലേക്ക് തിരിച്ചെത്തും. തലച്ചോറിൽ പ്രധാനപ്പെട്ട മൂന്ന് മാറ്റങ്ങൾ സംഭവിക്കും. ആദ്യമായി വിൽ പവറും മുൻപത്തേക്കാൾ വർദ്ധിച്ച സെൽഫ് കൺട്രോളും നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. രണ്ടാമതായി ടെൻഷനും സ്ട്രെസ്സും ഇല്ലാതെയാകും. ദ ബ്രെയിൻ ദാറ്റ് ചേഞ്ചസ് ഇറ്റ്സെൽഫ് എന്ന പുസ്തകത്തിൻ്റെ ലേഖകൻ പറയുന്നു, തലച്ചോറിൽ പോണെന്ന ശീലത്തിൻ്റെ ന്യൂറൽ പാത്വേസ് വീക്ക് ആകുന്നതിലൂടെ നിങ്ങളുടെ ക്രേവിങ്സിൻ്റെ ഫ്രീക്വൻസിയിലും ഇൻറ്റൻസിറ്റിയിലും
ഇടിവ് സംഭവിക്കും. പഴയ ട്രിഗേഴ്സ് നിങ്ങളെ ഉത്തേജിപ്പിക്കില്ല. വീണ്ടും നിങ്ങൾക്ക് ഫോൺ കാണാനുള്ള ആഗ്രഹം ഉണ്ടാവുകയാണെങ്കിൽ പോലും അത് ആദ്യത്തെ പോലെ അത്രയ്ക്ക് തീവ്രമായിരിക്കില്ല. ഈ ആഗ്രഹങ്ങൾ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ മുൻപ് നേരിട്ടിരുന്ന മാനസിക പ്രയാസം പതിയെ പതിയെ കുറയാൻ ആരംഭിക്കും. റിവാർഡ് സർക്യൂട്ട് പതിയെ പതിയെ അതിൻ്റെ നോർമൽ ഫംഗ്ഷനിലേക്ക് തിരിച്ചെത്താൻ ആരംഭിക്കും. നിങ്ങൾക്ക് മറ്റു കഠിനമായ കാര്യങ്ങളിൽ, ഉദാഹരണത്തിന് പഠനത്തിലും എക്സർസൈസിലുമൊക്കെ താല്പര്യമുണ്ടാകാൻ ആരംഭിക്കും. ഒരുപാട് നാളായി ചെയ്യണമെന്ന് കരുതിയിട്ടും ചെയ്യാൻ കഴിയാതിരുന്ന കാര്യങ്ങളെയൊക്കെ എളുപ്പത്തിൽ ചെയ്തു തുടങ്ങാൻ സാധിക്കും. യുവർ ബ്രെയിൻ ഓൺ ഫോണിൽ ഒരു യൂസർ പറയുന്നു, ഞാൻ 6 മാസത്തോളം ഇതിൽ നിന്നുമെല്ലാം വിട്ടുനിന്നു. പിന്നീട് എനിക്കുണ്ടായ മാറ്റം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ വീണ്ടും ഒരു ഫോൺ വെബ്സൈറ്റ് സന്ദർശിച്ചു. അപ്പോൾ എനിക്കിതെല്ലാം വളരെ ആർട്ടിഫിഷ്യൽ ആയാണ് തോന്നിയത്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും 2 ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ആദ്യത്തേത്, എത്ര നാളുകൾക്ക് ശേഷമാണ് തലച്ചോറ് പഴയതുപോലെ ആവുക? അഥവാ ഈ അഡിക്ഷൻ മറികടക്കാനായി എത്ര സമയമെടുക്കും? അതുപോലെ ഇതിനു ശേഷം നിങ്ങൾക്ക് വീണ്ടും ഫോൺ കണ്ടാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ? ഈ 2 ചോദ്യങ്ങൾക്കും ഒറ്റ വാക്കിൽ ഉത്തരം നൽകാൻ സാധിക്കും. ഡെൽറ്റ ഫോസ് ബി. ക്രോണിക് അഡിക്ഷൻ ബാധിക്കുന്ന എല്ലാ രോഗികളുടെയും തലച്ചോറിൽ ഡെൽറ്റ ഫോസ് ബിയുടെ ഉയർന്ന അളവ് കാണാൻ സാധിക്കും. ഒരു ആക്ഷൻ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിലൂടെ അഥവാ ഓവർ കൺസെപ്ഷനിലൂടെ ഡോപ്പമിൻ സ്പൈക്ക് ഉണ്ടാകുമ്പോൾ ഡെൽറ്റ ഫോസ് ബി എന്ന പ്രോട്ടീൻ ന്യൂറോ സെൽസിന്റെ ജീൻസിൽ അറ്റാച്ച് ആകും. ഡെൽറ്റ ഫോസ് ബി ഈ ന്യൂറോൺസിനെ ഓണും ഓഫും ആക്കാനുള്ള സ്വിച്ച് പോലെയാണ് പ്രവർത്തിക്കുക. പ്രശ്നമെന്തെന്നാൽ ഡ്രഗ്സിന്റെ അവസാന ഉപയോഗത്തിന് ശേഷവും ഡെൽറ്റ ഫോസ് ബി നിങ്ങളുടെ തലച്ചോറിൽ കുറേയധികം നാൾ അവശേഷിക്കും. അത് കാരണം ഓണും ഡ്രഗ്സും ഉപേക്ഷിച്ചതിന് പല നാളുകൾക്ക് ശേഷവും ഈ ന്യൂറോൺസ് ഫയർ ചെയ്തുകൊണ്ടിരിക്കും. ഈ ഡെൽറ്റ ഫോസ് ബി കാരണം നിങ്ങൾക്ക് ആ കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കാനുള്ള ഫീലിംഗ്സ് വന്നുകൊണ്ടിരിക്കും. പഠനങ്ങൾ പറയുന്നതനുസരിച്ച് 6 മുതൽ 8 ആഴ്ചകൾ വരെ ഫോണിൽ നിന്നും വിട്ടു നിൽക്കുന്നതിലൂടെ ഡെൽറ്റ ഫോസ് ബിയുടെ അളവ് സാരമായി കുറയുമെന്നാണ്. അതുകൊണ്ടാണ് 90-day ചാലഞ്ചൊക്കെ ഇത്രയും പ്രചാരത്തിലുള്ളത്. ഇനി 2-ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം, ഈ അഡിക്ഷന്റെ ഡേഞ്ചേഴ്സ് പിന്നീട് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഡെൽറ്റ ഫോസ് ബി ഒരു പരിധിവരെ ഇല്ലാതെയാക്കാം. അഡിക്ഷന്റെ ന്യൂറൽ സർക്യൂട്ട്സും വീക്ക് ആക്കാം. എന്നാൽ ഇത് ജീവിത അവസാനം വരെ നിലനിൽക്കും. അതായത് ഈ അഡിക്ഷന്റെ ഡേഞ്ചേഴ്സ് ജീവിത അവസാനം വരെ നിലനിൽക്കും. അതുകൊണ്ട് ഒരു തവണ ഈ ശീലം ഉപേക്ഷിച്ചാൽ പിന്നെ എന്നേക്കുമായി അതിനോട് വിട പറഞ്ഞിരിക്കണം. പിന്നീട് നിങ്ങൾക്ക് ട്രിഗർ ലഭിച്ചാൽ കൂടി ഒരു പരീക്ഷണത്തിന് മുതിരരുത്. എങ്കിൽ ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ എന്തെങ്കിലും ഒരു ശീലം ചെയ്യുന്നത് അസംഭവ്യമാക്കിയാൽ പിന്നെ ആ ശീലം തന്നെത്താൻ ഇല്ലാതെയാകും. ഇന്റർനെറ്റും ഇലക്ട്രോണിക്സും ഒന്നുമില്ലാത്ത ഒരു ദ്വീപിൽ നിങ്ങൾ അകപ്പെടുകയാണെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് അവയോടുള്ള താല്പര്യം ഇല്ലാതെയാകും. മോശം ശീലങ്ങളുടെയും നിങ്ങളുടെയും ഇടയിൽ ഒരു മതില് സൃഷ്ടിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഒരു മതില് സൃഷ്ടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എത്രമാത്രം സ്പീഡ് ബ്രേക്കേഴ്സ് സ്ഥാപിക്കാൻ സാധിക്കുമോ അത്രയും സ്ഥാപിക്കണം. ഫോൺ കാണുന്നത് എത്രമാത്രം കഠിനമാക്കാൻ സാധിക്കുമോ അത്രയും നല്ലത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴുള്ള എല്ലാ സ്റ്റോർഡ് കണ്ടന്റും ഡിലീറ്റ് ആക്കണം. ശേഷം അഡൽട്ട് ബ്ലോക്കർ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കണം. ആൻഡ്രോയിഡിനും iOSനും വേണ്ടി ബ്ലോക്കർ എക്സ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ഇതൊരു ഫ്രീ ആപ്ലിക്കേഷനാണ്. അതിനോടൊപ്പം കുറച്ച് നാളത്തേക്ക് സോഷ്യൽ മീഡിയ ഉപയോഗവും കുറയ്ക്കാൻ ശ്രമിക്കണം. കാരണം അതിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് ട്രിഗേഴ്സ് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് നൽകുക. കഴിഞ്ഞ ദിവസം നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലൂടെ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയ 44 ഇ-ബുക്സിന്റെ ബണ്ടിൽ ഷെയർ ചെയ്തിരുന്നു. ഏതൊരു മേഖലയെ പറ്റി പഠിക്കാനാണെങ്കിലും നമുക്ക് ഏറ്റവും നല്ല അറിവ് നൽകുന്നത് ആ മേഖലയിലെ പ്രൊഫഷണൽസ് ആയിട്ടുള്ളവർ എഴുതുന്ന പുസ്തകങ്ങളായിരിക്കും. ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയി വീഡിയോസ് ചെയ്യുന്ന മിക്ക പോപ്പുലർ യൂട്യൂബേഴ്സിന്റെ ട്രേഡിംഗ് സ്ട്രാറ്റജീസും ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജീസിന്റെയും ഒക്കെ പ്രൈമറി സോഴ്സ് ഈ ബണ്ടിലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് പുസ്തകങ്ങളാണ്. ഇപ്പോഴത്തെ അതിന്റെ പ്രൈസ് 99 രൂപയാണ്. എന്നാൽ MOTIVE40 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഈ 44 ബുക്സും വെറും 59 രൂപയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർ വാങ്ങിക്കുക, ശേഷം വായിക്കുക, പിന്നീട് നിങ്ങൾ നേടുന്ന അറിവ് അപ്ലൈ ചെയ്യുക. ഒരു കാര്യം മറക്കരുത്, നിങ്ങളുടെ സമയത്തേക്കാൾ മൂല്യം ഒരു വീഡിയോയ്ക്കും ഒരു ഇൻഫർമേഷനും ഒരു വാർത്തയ്ക്കുമില്ല.